പരീക്ഷിത്തിന്റെ ജീവിതകഥ. പഞ്ചപാണ്ഡവന്മാരിൽ മൂന്നാമനായ അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെയും ഉത്തരയുടെയും പുത്രനാണ് പരീക്ഷിത്. അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ഭഗവാനാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് വിഷ്ണുരാജൻ എന്നൊരു പേര് കൂടി ഇദ്ദേഹത്തിനുണ്ട്. പാണ്ഡവർക്ക് ശേഷം ഭരണാധികാരിയായ അദ്ദേഹം സത്യസന്ധനും ധർമ്മിഷ്ഠനും പ്രജാവത്സലമായ ഒരു ചക്രവർത്തിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം നായാട്ടിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. വേട്ടയാടി തളർന്ന അദ്ദേഹം ഉച്ചയോടെടുത്തപ്പോൾ വിശന്നതാഹിച്ച് ക്ഷീണിച്ച അവശനായി അടുത്ത് കണ്ട ആശ്രമത്തിലേക്ക് അയച്ചെന്നു. ശാന്തചിത്തനും തപസ്വിയുമായ ശമീപക മഹർഷിയുടെ ആശ്രമമായിരുന്നു അത്. അങ്ങോട്ട് കയറിച്ചെന്ന ചക്രവർത്തി സമാധിസ്ഥനായ മഹർഷിയോട് കുടിക്കുവാൻ വെള്ളം ആവശ്യപ്പെട്ടു. ധ്യാനനിരതനായിരുന്ന അദ്ദേഹം രാജാവിന്റെ വരവ് അറിയുകയോ വെള്ളം ചോദിച്ചത് കേൾക്കുകയോ ചെയ്തില്ല. മഹർഷി തന്നെ അവഗണിച്ചതായി കരുതിയ രാജാവ് അടുത്ത് കിടന്നിരുന്ന ചത്ത ഒരു പാമ്പിനെ തന്റെ വില്ലിന്റെ തുമ്പുകൊണ്ട് തോണ്ടിയെടുത്ത് മഹർഷിയുടെ കഴുത്തിൽ ഒരു മാല പോലെ അണിയിച്ചു. നിരാശനായ രാജാവ് അവിടെ നിന്നും പോവുകയും ചെയ്തു. ഈ വിവരം പിന്നീടറിഞ്ഞ ശമീകപുത്രനായ ശൃംഗി എന്ന ബാലൻ തന്റെ പിതാവിന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ അണിയിച്ച ആ ചക്രവർത്തിയെ ഇന്നേക്കേഴാ ദിവസം തക്ഷകൻ കടിക്കട്ടെ എന്ന് ശപിച്ചു. രാജ്യത്തിൽ നിന്നുണർന്ന ശമീക മഹർഷി തന്റെ പുത്രന്റെ അവിവേകത്തിൽ ദുഃഖിച്ചു. കാമക്രോധാദികൾ ഇല്ലാത്തവരായ നാം ഒരിക്കലും ഭഗവത് ഭക്തനായ പരീക്ഷിത്തിനെ ശപിക്കുവാൻ പാടില്ലായിരുന്നുവെന്നും ശപിച്ച വിവരം എത്രയും വേഗം രാജാവിനെ അറിയിക്കണമെന്നും മഹർഷി പുത്രനോട് പറഞ്ഞു. ഈ വിവരം അറിഞ്ഞ ചക്രവർത്തി ഇനി എന്താണ് വേണ്ടതെന്ന് മനസ്സുകൊണ്ട് ആലോചിച്ചു. ഈ സുഖഭോഗങ്ങളെല്ലാം നശിക്കുന്നതാണെന്ന് നിശ്ചയിച്ച ചക്രവർത്തി തന്റെ പുത്രനായ ജനമേജയനെ രാജ്യഭാരമേൽപ്പിച്ച് ഗംഗാതീരത്തെത്തി. വിഷ്ണുഭക്തനായ ചക്രവർത്തിയുടെ ഈ അവസ്ഥ അറിഞ്ഞ മഹർഷിമാരെല്ലാം അവിടെ വന്നു ചേർന്നു. പരീക്ഷിത് അവരോടായി മരണമടുത്ത ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇതിനെന്താണ് മറുപടി പറയണമെന്ന് ആലോചിക്കെ വ്യാസപുത്രനായ ശുക മഹർഷിയും അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തോടും പരീക്ഷിത് ഇതേ ചോദ്യം ആവർത്തിച്ചു. ശുകബ്രഹ്മർഷി ഈ ചോദ്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഭഗവത് കഥകൾ പറയാൻ ആരംഭിച്ചു. വ്യാസമഹർഷി ശുകബ്രഹ്മർഷിയെ പഠിപ്പിച്ച ഭാഗവത കഥകളാണ് അദ്ദേഹം പരീക്ഷിത്തിനെ പറഞ്ഞു കേൾപ്പിച്ചത്. അങ്ങനെ ഗംഗാതീരത്ത് മരണം വരെ ഈശ്വര ചിന്തയോടുകൂടി നിരാഹാര വ്രതമനുഷ്ഠിച്ചിരിക്കുന്ന പരീക്ഷിത് ചക്രവർത്തിയെ ഭാഗവത കഥകൾ കേൾപ്പിച്ച് തക്ഷക ദർശനത്താലുള്ള മരണഭീതിയിൽ നിന്നും മുക്തനാക്കി.